അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. ഒരു ദിനം ഒരറിവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. നമുക്കൊരു വ്യക്തമായ ഭരണഘടനയുണ്ട്, വ്യക്തമായ ഭരണാധികാരികൾ നമുക്കുണ്ട്. നാം തിരഞ്ഞെടുത്തതായ, 5 വർഷം കൂടുമ്പോൾ മാറുന്നതായ, ഓരോ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് നമ്മുടെ അധികാരത്തിലേക്ക് വന്ന, നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ധാരാളം അധികാരികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാവരും നമുക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാലും നാം പത്രമാധ്യമങ്ങളിലൂടെ നാം ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. എപ്രകാരം എന്ന് വെച്ചാൽ, നാം തിരഞ്ഞെടുത്തതായ ചില ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുന്ന ചില തിന്മകൾ, നാം അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ നിന്ന് നാം വിചാരിച്ച പോലുള്ള പ്രതിഫലം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, അവർ നടത്തുന്നതായ കൃത്രിമങ്ങൾ നാം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ഭരണാധികാരി എപ്രകാരമായിരിക്കണം എന്നുള്ളത്. 1400 വർഷങ്ങൾക്ക് മുന്നേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു ഒരു ഭരണാധികാരി എപ്രകാരമായിരിക്കണമെന്നുള്ളത്. നമുക്കറിയാം, നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ഒരു രീതി, അത് ഒരിക്കലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നല്ല. ഒരു ഭരണാധികാരി എന്തെല്ലാം ചെയ്യണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നുവെങ്കിലും അത് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമല്ല. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രങ്ങൾ. ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? ഖത്താബിൻ്റെ കഴുത നന്നായാലും ശരി, ഖത്താബിൻ്റെ മകൻ ഉമർ നന്നാവില്ല എന്ന് ജനങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ വഴിയിലൂടെ ജനങ്ങൾ പോകാൻ ഭയപ്പെടുമായിരുന്നു. കാരണം അത്രയ്ക്കും നീചമായ പ്രവൃത്തി ചെയ്യാറുള്ളതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ച് അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറ്റിയെടുത്തത്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം ഏറ്റെടുത്ത് മക്കയിലേക്ക് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ മക്കയിലുള്ള ധാരാളം കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും വളരെ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തി തീർക്കുകയും ചെയ്തു. നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി, അവരുടെ അവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി രാത്രികാലം ഇടങ്ങി നടക്കൽ പതിവായിരുന്നു. അങ്ങനെ സാദാ നടക്കുന്നത് പോലെ തന്നെ രാത്രികാലങ്ങളിൽ തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഉമർ അള്ളാഹു ഇടങ്ങി നടക്കുകയുണ്ടായി. നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മരുഭൂമിയിലെത്തി. ആ മരുഭൂമി അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹു വെളിച്ചത്തിനടുക്കിലേക്ക് നടന്നു ചെന്നു. എടുത്തെത്തിയപ്പോൾ മനസ്സിലാക്കുന്നു, അവിടെ ഒരാൾ ഒരു വിഷമിച്ചിരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് ഒരു തീയുണ്ട്. ആ തീനെടുത്തായിട്ട് തന്നെ ചെറിയ ടെൻറ്റ് കെട്ടിയിട്ട് ടെൻറ്റിൽ ആരോ ഉണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തോ ഒരു വിഷമം ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ അടുക്കിൽ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? അദ്ദേഹം പറഞ്ഞാൽ ഇന്ന പ്രദേശത്തു നിന്ന് വരികയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്, ഈ ടെൻറ്റിനകത്ത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ മക്കയിലെ രാജാവായ ഉമറിനെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഈ ടെൻറ്റിലുള്ളത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ 10 മാസം ഗർഭിണിയാണ്. അവൾക്ക് പ്രസവവേദന എടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാണ്ട് വിഷമിച്ചിരിക്കുകയാണ് എന്ന് ആ വ്യക്തി പറയുകയുണ്ടായി. ഇത് കേട്ടപാടെ ഉമർ റളിയല്ലാഹുവിനോട് ഉടനെ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ കടന്നു ചെന്നുകൊണ്ട് ഉടനെ തന്നെ ഭാര്യയോട് പറഞ്ഞു, നിനക്ക് സ്വർഗം വേണോ, എങ്കിൽ കടന്നു വാ എൻ്റെ കൂടെ. ഉടനെ തന്നെ ഭാര്യയും എഴുന്നേറ്റ് സ്വർഗത്തിൻ്റെ വാക്ക് കേട്ട ഉടനെ തന്നെ അവിടെ മനസ്സെല്ലാം മാറും. കാരണം അത്രമാത്രം അള്ളാഹുവിന് അടുത്ത വ്യക്തികളാണ് എല്ലാവരും. നിനക്ക് സ്വർഗം വേണോ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ പത്നി ഉടനെ എഴുന്നേൽക്കുകയും ഉമർ നിർദ്ദേശമനുസരിച്ച് കുറച്ച് ശീലയും എല്ലാം എടുത്ത് ഉമർ റളിയല്ലാഹുവിനു ആണെങ്കിൽ കുറച്ച് വിറകെല്ലാം ശേഖരിച്ച് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്ത് നേരെ ഉടനെ തന്നെ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് നടന്നു പോയി. ഉടനെ തന്നെ അവിടെ ചെന്നുകൊണ്ട്
ഭക്ഷണം പാചകം ചെയ്യുകയും ഉമർ റളിയല്ലാഹു പത്നി നേരെ ടെന്റിനകത്തേക്ക് പ്രസവം എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും. പുറത്തിരിക്കുന്നതായ ഭർത്താവിനെ സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിനുള്ള വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി തയ്യാറാക്കി കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ വളരെയധികം സാന്ത്വനപ്പെടുത്തി. അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ടെൻറ്റിനകത്ത് നിന്നും കരച്ചിൽ ശബ്ദം അധികരിച്ചു വന്നു. അവസാനം ഒരു കുഞ്ഞു കുട്ടിയുടെ ശബ്ദവും കൂടി കേൾക്കാനിടയായപ്പോൾ എല്ലാവരും ആ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ആ ടെൻറ്റ് മറനീക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പത്നി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, അങ്ങയുടെ സഹോദരനത ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. ഇത് കേട്ടപാടെ ആ വ്യക്തിയോട് നിന്ന് ചാടി എഴുന്നേൽക്കുകയുണ്ടായി. കാരണം മക്കയിലെ രാജാവാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നത് മക്കയിലെ രാജാവാണല്ലോ, അവിടുത്തെ പത്നിയാണ് എൻ്റെ ഭാര്യയുടെ പ്രസവമെടുത്തത്. ഇതെല്ലാം കണ്ടപാട് അദ്ദേഹത്തിന് വല്ലാതെ ഭയം അധികരിക്കുകയും അതേപോലെ നിന്ന് ചാടി എഴുന്നേറ്റ് വിറക്കാനും ആരംഭിച്ചു. അദ്ദേഹത്തിന് വിറയലെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ തലോടുകയും അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകി അദ്ദേഹത്തെ നല്ല രീതിയിൽ പറഞ്ഞയക്കുകയുണ്ടായി. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഒരു ഭരണാധികാരിയായിരുന്നാൽ അദ്ദേഹം തൻ്റെ ജനങ്ങളുടെ ക്ഷമ അന്വേഷിക്കൽ നിർബന്ധമാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കൽ അനിവാര്യമാണ്. അവിടെ നാം ഫഖർ കാണിക്കാൻ പാടില്ല. അവർ നമ്മെ തിരഞ്ഞെടുത്തത് എന്തർത്ഥത്തിന് വേണ്ടിയാണോ അതൊരു അമാനത്താണ്. അത് നല്ല രീതിയിൽ നിർവഹിക്കൽ ഓരോ ഭരണാധികാരിയുടെയും ഓരോ ചുമതല ഏൽക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല പദവി നൽകുന്ന സന്ദർഭത്തിൽ അത് നല്ല ചെലവഴിക്കാൻ അവരുടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.